ജ്യോതിദേവനെ പറ്റി എനിക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ അരമണിക്കൂറിൽ നിങ്ങളോട് പറയേണ്ടി വരും. സമയത്തിന്റെ പരിമിതി കൂടെ പറയാനൊക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ, എൻ്റെ കൊച്ചു അനുജന്റെ പ്രായമുള്ള ഡോക്ടർ ജ്യോതിദേവിനെ ഞാൻ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും വൈദ്യശാസ്ത്ര രംഗത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഇടപെടലുകൾ നമുക്കറിയില്ല, നമ്മുടെ പൂജപ്പുരക്കാർക്കറിയില്ല. ആഗോള തലത്തിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ പ്രത്യേക വൈദ്യശാസ്ത്ര ശാഖയില് ആഗോള തലത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഞാൻ വാക്കുകൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്, ആഗോള തലത്തിൽ വളരെ രേഖപ്പെടുത്തിയ ഗവേഷണങ്ങളുടെയൊക്കെ ഒരുപാട് സാക്ഷ്യപത്രങ്ങളുള്ള ഈ ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരന് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ മികവുമുണ്ട്. ആയിരക്കണക്കിന് രോഗികളാണ് ഈ പ്രത്യേകിച്ച് ഡയബറ്റിക് പ്രമേഹം കൊണ്ട് കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് രോഗികളുടെ വളരെ ശ്രദ്ധേയമായിട്ട് ഇടപെടൽ. ഇത് ജ്യോതിദേവിൻ്റെ കാലം തുടങ്ങുന്നതേ ഉള്ളൂ, ചെറുപ്പമാണ്, ഒരുപാട് കാലം മുൻപോട്ട് പോകാനുള്ള ഒരാളാണ്. ഞാൻ ഇത്തവണയും കേരളശ്രീ പുരസ്കാരം പട്ടിക വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയ പേരുകളുള്ള ഒന്ന് ഡോക്ടർ ജ്യോതിദേവിൻ്റെ കാണും എന്നുള്ള പ്രതി, കാരണം ജ്യോതിദേവൻ ചെറുപ്പമാണ്, വർഷങ്ങൾ ബാക്കി കിടക്കുന്നു. തീർച്ചയായിട്ടും പുരസ്കാര നിറവുകളിലേക്ക് തീർച്ചയായിട്ടും ജ്യോതിദേവിന് മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് കാലം ബാക്കിയുണ്ട്. അതല്ല ജ്യോതിദേവിനെ എന്നോട് മാനസികമായിട്ട് അടുത്ത് ചേർത്തുന്നത്. ജ്യോതിദേവ് അച്ഛനും അമ്മയോടും കാണിക്കുന്ന, സ്വന്തം അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന, കുടുംബാംഗങ്ങളോട് കാണിക്കുന്ന ആ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അത് നമ്മുടെ സമൂഹത്തിന് വലിയൊരു കാര്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. അച്ഛൻ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ട് എഴുത്തുകാരനെ അച്ഛൻ, ആ അച്ഛൻ്റെ ഓർമ്മ നിലനിർത്താനായിട്ട് മകൻ ശ്രമിക്കുന്നത് ഒരൊറ്റയാൾ പട്ടാളമായിട്ടേക്ക്, അത് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു സംഘടനയാണായിരിക്കും, പക്ഷെ ഒറ്റയാൾ പട്ടാളമായിട്ട് അച്ഛൻ്റെ ചിരസ്മരണ നമ്മുടെ മനസ്സിനകത്ത് സ്ഥിരപ്രതിഷ്ഠയാക്കാനായിട്ടുള്ള വളരെ എന്താണ് ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ, പുരസ്കാരങ്ങൾ കൊടുക്കുന്നു, എഴുത്തുകാർക്കുള്ള പുരസ്കാരം കൊടുക്കുന്ന വഴിയൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്മരണ നിലനിർത്തണം. അത് എഴുത്തുകാരനായിരുന്നല്ലോ, എൻ്റെ കൊച്ചിലെയൊക്കെ എൻ്റെ ബാല്യകാലത്തൊക്കെ എൻ്റെ വായനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. പ്രത്യേകിച്ച് നിശ്വരായിട്ടുള്ള ആൾക്കാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പാർശ്വങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ, പേരില്ലാത്ത ആൾക്കാരെ, ഇവരെയൊക്കെ നമ്മുടെ മനസ്സിനകത്ത് കഥാപാത്രങ്ങളായിട്ടുള്ള, ജീവനുള്ള കഥാപാത്രങ്ങളായിട്ട് തിരിച്ചു കൊണ്ടുവന്ന കേരളത്തിലെ ഏറ്റവും മഹാന, ഏറ്റവും വലിയ എഴുത്തുകാരൻ, ഏറ്റവും മഹാനായ എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ശ്രീ ടി കേശവദേവൻ്റെ മകൻ എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ലെഗസി ആയിട്ട് ഞാൻ കാണുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ ഇന്ന് കേശവദേവ്, ജ്യോതി കേശവദേവ് നമ്മുടെ അതിർത്തികളൊക്കെ ലംഘിച്ച് വെളിയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ കൊച്ചു കൂജപ്പുരക്കപ്പുറം ഈ ലോകത്തിൻ്റെ അതിർത്തികളിലേക്കൊക്കെ അദ്ദേഹത്തിന് ഇടപെടലിൽ എത്തുന്നു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനകരമായിട്ട്, എനിക്ക് മാത്രമല്ല പുരയിലെ എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള, നമ്മൾ പൂജപ്പുരയിലെ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും പറയണം, നമ്മൾ പ്രാദേശിക വാദക്കാരാണ്. പൂജപ്പുരയിലെ ഒരാൾക്കൊരു സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും എന്നുള്ളതാണ്. അതൊരു പ്രാദേശിക ജീർണതയാർന്നൊരു പ്രാദേശിക വാദകട്ടത്. നമുക്ക് സന്തോഷമല്ലേ പൂജപ്പുരയിലെ ജ്യോതിക്കൊരു അവാർഡ് പത്രത്തിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ സന്തോഷിക്കുന്ന ഒട്ടേറെ പേർ നമ്മുടെ പൂജപ്പുരയിലുണ്ട്. പൂജപ്പുരയിൽ താമസിച്ചിട്ടുള്ള മഹാരാജന്മാരുടെ പട്ടികയിൽ, ഒരുപാട് മഹാരാജന്മാർ നമ്മുടെ പൂജപ്പുരയുടെ പരിസരങ്ങളിൽ താമസിക്കുന്നു. അതിൻ്റെ പട്ടികയിൽ ജ്യോതിദേവിൻ്റെ പേരും അടുത്ത കാലത്ത് തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സന്തോഷം എന്നുള്ളൊരു വാക്ക് ഞാൻ വെട്ടിക്കളയുന്നു. നമുക്ക് സന്തോഷം വേണ്ട, സമാധാനമുള്ള, സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു വർഷം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവട്ടെ.